വടവാതൂർ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛനുണ്ട്, കോടിക്കലച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ. അച്ഛനൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമായിരിക്കാം. അച്ഛനെപ്പോഴും ഞങ്ങളോട് പറയും, വളരെ സൗമ്യനായൊരു മനുഷ്യൻ, വളരെ പ്രാർത്ഥന നിറഞ്ഞൊരു മനുഷ്യൻ, ഇത്രയും നല്ലൊരു വിശുദ്ധനായൊരു മനുഷ്യൻ. ഈ അച്ഛൻ ഞങ്ങളെ പഠിപ്പിക്കുമ്പോഴൊക്കെ നമുക്കറിയാം, ആളുടെ സ്നേഹമൊക്കെ നമുക്കിങ്ങനെ അനുഭവിക്കാൻ പറ്റും. നമ്മളോടൊന്ന് ആ അച്ഛൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് സംസാരിച്ച് നമ്മുടെ വിഷമവും സങ്കടമൊക്കെ തീർന്നു പോകും. അതുപോലെ വിശുദ്ധനായൊരു മനുഷ്യൻ. ഈ അച്ഛൻ പറയും, ഞങ്ങളോടിങ്ങനെ പറയും, ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഫിലോസഫി പഠിക്കുന്ന സമയത്താണ്, പച്ച ഇങ്ങനെ പറയും, ഇങ്ങനെ ഓരോ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറയും. ഇങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വണ്ടി കയറുമ്പോൾ, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വണ്ടി കയറി സീറ്റിൽ ഇരിക്കുമ്പോഴും, സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പറയും, ആ സീറ്റിലിരിക്കുമ്പോൾ സീറ്റിന് മുൻവശത്ത് കുരിശ് വരയ്ക്കണം, നിന്നുകൊണ്ടാണെങ്കിൽ അതിൻ്റെ പിടിക്കുന്ന അത്തേലെ കുരിശ് വരച്ച് 3 വർഷം കുരിശ് വരച്ച് ആ ഡ്രൈവറെയും കണ്ടക്ടറെയും യാത്രക്കാരെയൊക്കെ സമർപ്പിച്ച് ഒരാൾത്തിന്. അപ്പോൾ ഞങ്ങൾ ഈ അച്ഛന് വേറെ പണിയൊന്നുമില്ല, ഫുൾ ടൈം കുരിശ് വരച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ബുദ്ധിപരമായിട്ട് പലപ്പോഴും ചിന്തിക്കുക, അല്ലേ, അങ്ങനെ എന്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ച്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ മനസ്സിലായി, ഞങ്ങൾക്കൊക്കെ മനസ്സിലായി, അച്ഛൻ പറഞ്ഞു തന്ന കാര്യത്തിൻ്റെ ആഴവും വ്യാപ്തിയുമൊക്കെ. അപ്പോൾ ദൈവ സാന്നിധ്യത്തെ സ്മരിക്കുവാനായിട്ട് ആ അച്ഛൻ ഞങ്ങൾക്ക് കാണിച്ചത് ചില കുറുക്കു വഴികളൊക്കെ ആയിരുന്നു. ഒന്നോർത്തേക്ക് അച്ഛൻ പറയും, അച്ഛനിങ്ങനെ സ്റ്റെപ്പ് കയറാൻ ഓരോ ബസ് കയറുമ്പോൾ വണ്ടി അച്ഛൻ ബസ്സിലെ യാത്ര ചെയ്യുള്ളൂ, ബസ് കയറുമ്പോഴൊക്കെ ഇങ്ങനെ കുരിശ് വരയ്ക്കും, ബസ്സിൽ കുരിശ് വരയ്ക്കും, 3 പ്രാവശ്യം കുരിശ് വരയ്ക്കും. അച്ഛനൊരു വസ്തു എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും കുരിശ് വരയ്ക്കും, ഒരു പുസ്തകം എടുത്താൽ കുരിശ് വരയ്ക്കും, എന്തെങ്കിലും കുരിശ് വരയ്ക്കും. അവിടെ പൈശാചികമായിട്ടുള്ള ശക്തി ഉണ്ടായിട്ടുള്ള അതിനെ ദൂരെ കളയ്ക്കാൻ വേണ്ടിയില്ല, ദൈവ സാന്നിധ്യത്തെ ഓർക്കുവാൻ വേണ്ടിയിട്ട് കുരിശ് വരച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, അത് മാതൃകയാക്കി ജീവിച്ചൊരു വ്യക്തി. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എത്രമാത്രം ദൈവത്തെ സ്മരിക്കുന്നു. ചിലർ പള്ളികൾ കാണുമ്പോൾ കുരിശ് വരയ്ക്കുന്നവരെ കണ്ടിട്ടുണ്ട്, അതുപോലും ചെയ്യാൻ മടി കാണിക്കുന്നവരുണ്ട്. ചിലർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, അതിയായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. ചില ആളുകൾ വന്നിട്ട് ഞങ്ങളോടൊക്കെ പറയും, അച്ഛനൊക്കെ എന്ത് ഭാഗ്യമാണ്, കാരണം ഈശോയിൽ ദിവ്യകാരണത്തിലിരിക്കുന്ന ഈശോയുടെ അടുത്ത് എപ്പോഴും ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റുമല്ലോ, എപ്പോഴും ധ്യാനിക്കാനായിട്ട്, എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോഴും ഞാൻ ചിലപ്പോൾ നമുക്ക് വീണ്ടും വിചാരം ഉണ്ടാകും, ദൈവമേ ഞങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, ഈശോയെ കാണാനും ഈശോയെ കയ്യിലെടുക്കാനും ഈശോയെ എപ്പോൾ വേണേലും കാണാനും സക്രാരി തുറന്ന് ഈശോയെ കാണാനൊക്കെ എപ്പോഴും പറ്റുമല്ലോ എന്ന് സ്വയം ചിന്തിക്കാനൊക്കെ ചിലപ്പോൾ ചില ആളുകൾ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളൊരു വേറൊരു വിശുദ്ധനാണ്, വിശുദ്ധ ജെറാർദ് മജല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെ വിശുദ്ധനെക്കുറിച്ച്. വിശുദ്ധ ജെറാർദ് മജല ഗർഭിണികളുടെയും അമ്മമാരുടെയൊക്കെ മധ്യസ്ഥനാണ് വിശുദ്ധ ജെറാർദ് മജല. ചില വിദേശങ്ങളിലൊക്കെ ഈ മറ്റേണിറ്റി വാർഡിലൊക്കെ വാർഡിൻ്റെ പേര് ഇങ്ങനെ തന്നെയാണ്, ജെറാർഡ് മജല അല്ലെങ്കിൽ ജെറാർഡ് വാർഡ് അല്ലെങ്കിൽ മജല വാർഡ് എന്നൊക്കെ ഇങ്ങനെ പറയുക. കാരണം അമ്മമാരുടെയും ഗർഭിണികളുടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടാകാത്തവരുടെയൊക്കെ എന്താ പറയുക, മധ്യസ്ഥനാണ് വിശുദ്ധ ജെറാർദ് മജല. വെറും 5 വർഷമാണ് സന്യാസ സമയത്തിലുണ്ടായിരുന്ന, ബ്രദറായിരിക്കുന്ന സമയത്ത് തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും മരിക്കുകയും ചെയ്തൊരു വ്യക്തി. 5 വർഷമേ ജീവിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഈ വ്യക്തി ഈശോയെ ഭയങ്കര സ്നേഹമാണ്, ദിവ്യകാരണത്തോട് ഭയങ്കര സ്നേഹമാണ്. എന്നിട്ട് എല്ലാ പണിയും ചെയ്യും, ആശ്രമത്തിലെ പണികളെല്ലാം തന്നെ ചെയ്യും. നല്ല തയ്യൽക്കാരനാണ്, നല്ല കുക്കാണ്, ആരെന്ത് വന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഭയങ്കര ദാനശീലനുമാണ്. അച്ഛന്മാർക്ക് കഴിക്കാനിരിക്കുന്ന ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കും പുള്ളി, ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ദാനശീലനാണ്. അപ്പോൾ ഈ വിശുദ്ധനെന്ത് ചെയ്യും, കിട്ടുന്ന സമയം ഓടിപ്പോകും, ഓടിപ്പോയി ചാപ്പലിലോട്ട് പോകും, പ്രാർത്ഥിക്കാനായിട്ട് പള്ളി പോയിരിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പോഴത്തേനും ഒരു 2 മിനിറ്റ് ചിലപ്പോൾ സമയം കിട്ടുള്ളൂ, കാരണം അടുത്ത പണിയിലോട്ട് പോകണം. അന്നേരത്തിന് പറയാം, ഈശോ ഞാൻ പൊക്കോട്ടെ. അപ്പോൾ ഈ ഇത് പറഞ്ഞത് വേറെ ആരല്ല, കൂടെ ജീവിക്കുന്നവരെ എഴുതി വെച്ചാണ്, അവരുടെ ജീവിത രീതി എഴുതി വെച്ചേക്കുന്നതാണ്. ഈ വാശി പിടിക്കുകയാണ് ഈശോയോട്, ഈശോ എനിക്ക് പോകാതെ പറ്റത്തില്ല, നീ എന്നെ വിട്. ഇങ്ങനെ ഈശോയോട് വാശി പിടിച്ച് ഇങ്ങനെ വിഷമിച്ച് വേദനിച്ച് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഇവിടെ നിറങ്ങിപ്പോയി അല്ലേ. നമ്മുടെ കുട്ടികളോടൊക്കെ ഈ സിനിമ തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയുടെ ഏറ്റവും അവസാനത്തെ ഓവറിൽ എഴുതിട്ട് കൂട എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം ഇങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ഈ വിശുദ്ധന്, അതായത് ഈശോയുടെ സാന്നിധ്യത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ അല്ലെങ്കിൽ മാറിപ്പോകാനായിട്ട് ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് ഈശോയോട് വാശി പിടിച്ചിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണെന്ന് പറയുക, വഴക്കുണ്ടാക്കിയിട്ടാണ് ഈ വിശുദ്ധൻ ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തോട്ട് പോകുക, ജോലിക്കായിട്ട് പോവുക. എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ ജോലിക്കിടയിലൊക്കെ എപ്പോഴും ഓർമ്മ എന്ന് പറയുക, എപ്പോഴും ദേവാലയത്തിൽ പോകണം, ഈശോടൊന്ന് പ്രാർത്ഥിക്കണം, ഈശോ ഒരു നോക്ക് കാണണം. ഒരു വൈദ്യം, ഞാനൊരു തമിഴ്നാട്ടിലെ ധ്യാനത്തിന് പോയപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞ, അച്ഛൻ്റെ ജോലി, അച്ഛനിങ്ങനെയാണ്, പ്രായമായ അച്ഛനാണ്, റിട്ടയർഡാണ്. അച്ഛനിങ്ങനെ വരാന്തേക്കട നടക്കും, വരാന്തേക്കട നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ചാപ്പലിൻ്റെ അവിടെ വരുമ്പോൾ ഈ വാതിലിൻ്റെ അങ്ങോട്ട്, വാതിലിൻ്റെ അവിടെ കഴുത്തിട്ട് അകത്തോട്ട് ഇങ്ങനെ എത്തി നോക്കും.
ഇപ്പോഴും അച്ഛൻ ഇങ്ങനെ നടക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറയുക ഇങ്ങനെ ഈശോയെ കാണണം ഈശോയുടെ കൂടെ ആയിരിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അച്ഛൻ ഇത്രയേറെ ഇരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അപ്പം ഇങ്ങനെ ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മളും ഉണ്ടായിരിക്കും നമ്മൾ ഇതേപോലെ തന്നെയായിരിക്കും പക്ഷേ ആ സാന്നിധ്യം എപ്പോഴൊക്കെ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യങ്ങൾ പറ്റി പറഞ്ഞു ഹല്ലേലൂയ 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 യോഹന്നാന്റെ സുവിശേഷം 6:68 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഈശോ ചില വാചനങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര കട്ടിയാണെന്ന് തോന്നി കുറേ പേര് ഈശോ വിട്ടിട്ട് പോയി അപ്പോൾ ഈശോ സ്നേഹന്മാരോട് ചോദിക്കും നിങ്ങളും പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യമുണ്ട് അപ്പം പത്രോസ്ലിഹയാണ് എല്ലാത്തിനും ചാടിക്കൊരു ഉത്തരം പറഞ്ഞത് പത്രോസ്ലിഹ പറഞ്ഞു ഞങ്ങൾ എവിടെ പോകാനാ നിത്യജീവൻ്റെ വചനം നിന്നിലാണല്ലോ അല്ലെങ്കിൽ നിൻ്റെ അടുത്താണല്ലോ ഉള്ളത് നമ്മളെവിടെ പോകാനാ ഈശോയുടെ സാന്നിധ്യത്തിൽ നമുക്ക് എവിടെ പോകാനാണ് പറ്റുക ഈശോയുടെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ പറ്റും തോന്നുന്നുണ്ടോ ഉൽപ്പത്തിയുടെ പുസ്തകം 3:8 അല്ലേ ആദ്യത്തെ ഹവയൊക്കെ സൃഷ്ടിച്ച് ഒരു ദിവസം ആ ദൈവം ഉലാത്താനായിട്ട് വരിക സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരം ആദത്തിൻ്റെ ഹവയുടെ കൂടെയാണ് ഉലാത്താനായിട്ട് വരിക നടക്കാനായിട്ട് വരുന്ന സമയത്ത് ഇല്ലേ ഒരു ദിവസം വന്നപ്പോഴേക്കും കാണുന്നില്ല ദൈവം വിളിക്കുക എവിടെയാണ് നീ കുറേ നേരം വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഈ കുറ്റിക്കാട്ടിലുണ്ട് ആദം പറഞ്ഞു അതിൻ്റെ നീ പുറത്തോട്ട് വരാത്തെ നമ്മൾ ഒരുമിച്ചൊക്കെ നടക്കാൻ പോകുന്നത് എന്തെന്ന് നീ വരാത്തെ നിങ്ങളെന്താ വരാത്തെ അന്നേരം പറഞ്ഞു ഞങ്ങൾക്ക് ഭയമാണ് അത്രയും നാൾ ഒരുമിച്ച് നടന്ന വ്യക്തികളാണ് ഒന്ന് ഓർത്ത് നോക്കി നമ്മുടെ കൂടെ എല്ലാ ദിവസം നടക്കുന്ന വ്യക്തി ഒരു ദിവസം വിളിച്ചിട്ട് പറയാം നിൻ്റെ കൂടെ നടക്കാൻ എനിക്ക് പേടിയാന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത എന്തായിരിക്കും അപ്പോൾ പറയുകയാണ് എനിക്ക് പേടിയ പിന്നെ ഒന്നോടും ചോദിച്ചു പറയും എനിക്ക് നാണമാണ് അപ്പം എല്ലാ ദിവസവും ദൈവത്തോടൊപ്പം നടന്നിരുന്ന വ്യക്തി ഒരു ദിവസം നടക്കാനായിട്ട് ഭയം നാണം കാരണം എന്താണ് കാരണം എന്താ എന്താ പറ്റിയ നമുക്കറിയാമോ പാപം ചെയ്തു നല്ലതും തിന്മയുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കും അല്ലേ നല്ലതും ചീത്തവൃക്ഷങ്ങളും ചീത്തവൃക്ഷത്തിൻ്റെ ഫലം കഴിഞ്ഞു അതായത് ദൈവത്തിനെ ധിക്കരിച്ചു ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവ സാന്നിധ്യം നമുക്ക് അല്ലെങ്കിൽ അവ വ്യക്തികൾക്ക് എന്തായി തീർന്നു അസ്വസ്ഥതയായിട്ട് തീർന്നു ഭയമായിട്ട് തീർന്നു ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണോ സ്നേഹിക്കുന്ന വ്യക്തിയാണോ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ അകന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് പോകാനായിട്ട് ഞാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ പാപം നിറഞ്ഞു പോയി എന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ തെറ്റ് നിറഞ്ഞു പോയി എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ചിലരൊക്കെ പറയും ഏ പള്ളി വന്നാൽ ശരിയാത്തല്ല ചേച്ചാ ചിലപ്പോൾ ഞാൻ അറിയാൻ നന്നായി പോയാലോ അറിയാൻ നന്നായി പോയാലോ പേടിയാ നന്നാവാനായിട്ട് കാരണം നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും പള്ളി പോകണം പ്രാർത്ഥിക്കണം കുംഭസാരിക്കണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം ഭക്ത കാര്യങ്ങളൊക്കെ ചെയ്യണം ഭക്ത സംഘടനയിൽ പങ്കെടുക്കണം നല്ല നല്ല നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുക അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നന്നാവാതെ ജീവിച്ച് കഴിഞ്ഞാൽ ആരും ശല്യപ്പെടുത്തത്തില്ല ഒന്നിനും വരത്തില്ല ഒരു കുഴപ്പമില്ല സമാധാനം സ്വസ്ഥം സന്തോഷം സാത്താൻ പോലും പരീക്ഷിക്കത്തില്ല കാരണം അവൻ്റെ കൂടെയാണല്ലോ പിന്നെ പരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ആരും എന്നെ ശല്യപ്പെടുത്തത്തില്ല ഞാനിങ്ങനെ ജീവിച്ചുകൊള്ളാം ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ട് മടി കാണിക്കുന്നവർ കാരണം നമ്മുടെ ഉള്ളിൽ പാപം നിറയുമ്പോഴാണ് തെറ്റ് നിറയുമ്പോഴാണ് യോനായുടെ ജീവിതത്തിലേക്ക് നോക്കുക യോനായോട് പറഞ്ഞു നീ അങ്ങോട്ട് പോകുക യോന അതിൻ്റെ ഓപ്പോസിറ്റ് പോയി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓടി അകന്ന് പോവുകയാണ് അവസാനം എന്ത് ചെയ്തു അവനെ പിടിച്ച് എവിടെയാണോ കൊണ്ടുവരേണ്ടത് അവിടെ കൊണ്ടുവന്നു അപ്പോഴേക്കും ആളൊന്ന് അടങ്ങി അപ്പം ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകും ചിലപ്പോൾ ദേവാലയത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിന്നും ദൈവവിചാരത്തിൽ നിന്നൊക്കെ നമ്മൾ അകന്നു പോകും അതുപോലെ അതാണ് ഏറ്റവും നല്ല തീരുമാനം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകുകയാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോവുക ഇത് എൻ്റെ തീരുമാനം എൻ്റെ ജീവിതം ഞാനെടുക്കുന്ന തീരുമാനം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആഘോഷിച്ച് അർമാദിച്ചങ്ങ് പോവുക എവിടെ നിന്നാണ് പോകുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് നടന്നു പോകുന്നത് യൂദാസിൻ്റെ അവസാനത്തെ സംഭവം നമുക്കറിയാം അല്ലേ അന്ത്യത്താഴ സമയത്ത് എന്നോടുകൂടെ അപ്പം മുക്കുന്നവനാണ് എന്നെ ഒറ്റക്കൊടുക്കുന്നവനെന്ന് പറഞ്ഞപ്പോഴേക്കും യൂദാസ് ഇറങ്ങി എങ്ങോട്ടാണ് പോയത് ഇരട്ടത്തേക്ക് പോയെന്ന് പറയുക ബാക്കി ആർക്കും മനസ്സിലായില്ല അതായത് ദൈവം നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം അല്ലെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവൻ ഇങ്ങോട്ട് പോയി ഇരുട്ടിലേക്ക് പോയെന്ന് പറയുക ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്ത തെറ്റിലേക്കാണ് അവൻ നടന്നു പോയത് അപ്പൊ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുമ്പോൾ എങ്ങോട്ടാണ് പോവുക കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതത്തിലോട്ടാണ് പോവുക മറിച്ച് തെറ്റിൻ്റെ
ജീവിതത്തിലേക്ക് ലോകത്തിൻ്റെതായ സുഖ സന്തോഷങ്ങളിലേക്ക് ഞാൻ പോവുക അപ്പോൾ ദൈവ സാന്നിധ്യ സ്മരണയിൽ നിന്നും അകന്നു പോകാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഉദാഹരണം പറയാം ധൂർത്തപുത്രൻ്റെ ഉപമ അല്ലേ ധൂർത്തപുത്രൻ തനിക്കുള്ളതെല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയെന്നാണ് പറയുക അപ്പം ദൂരദേശത്തേക്ക് പോകാനുള്ള കാരണം എന്താ അപ്പൻ്റെ കീഴിൽ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ട് അല്ലേ അപ്പനെ അനുസരിച്ച് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട് എനിക്ക് എൻ്റെതായ ജീവിതമുണ്ട് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എനിക്ക് സമ്പാദിക്കാം എനിക്കെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോവുക തനിക്കുള്ളതെല്ലാം ശേഖരിച്ചെന്ന് പറയാം ഈ തനിക്കുള്ളതെന്ന് പറഞ്ഞാൽ താൻ അധ്വാനിച്ചതാണ് എടുത്തുകൊണ്ട് പോയത് ഈ ശേഖരിച്ചത് ആരുടെയെന്നാ പിതാവിൻ്റെ സ്വത്താണ് പിതാവ് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണ് ആര് കൊണ്ടുപോയത് പുത്രൻ കൊണ്ടുപോയത് ഈ സ്വത്ത് എന്ന് പറയുന്നത് എന്താ ശരിക്കും പിതാവിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ പിതാവിൻ്റെ സ്നേഹം പിതാവിൻ്റെ കരുതല് പിതാവിൻ്റെ സന്തോഷം പിതാവിൻ്റെ അതായത് പിതാവ് തരുന്ന ഈ സന്തോഷവും സമാധാനവും നന്മയും വിശുദ്ധിയും ഇതെല്ലാം എന്താണ് ഇവൻ എടുത്തുകൊണ്ട് പോവുകയാണ് എടുത്തുകൊണ്ട് പോവുക എടുത്തുകൊണ്ട് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എന്നിട്ട് എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ദൂരത്തേക്ക് പോവുക അതായത് പിതാവിൻ്റെ സ്നേഹ സംരക്ഷണ വലയത്തിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഇവനെ അകന്നു പോവുകയാണ് അകന്നു പോയിട്ട് എന്താ സംഭവിച്ചേ സമാധാനത്തോടെ ജീവിച്ചോ ഇല്ല അവൻ കൂട്ടുകാരോടത്ത് എന്താ പറയുന്നത് കൂട്ടുകാരോടത്ത് ആഹ്ലാദിച്ച് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു ഒരു ജീവിതം മുഴുവനും ഒരു ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ട സമ്പത്ത് അതായത് സന്തോഷം സമാധാനം നന്മ ഇതെല്ലാം അവൻ എന്ത് ചെയ്തു ലോകത്തിൻ്റെതായ വ്യഗ്രതകളിൽ മുഴകി നശിപ്പിച്ചു കളഞ്ഞപ്പം എന്തുണ്ടായെന്ന് പറഞ്ഞ അവിടെ ആ നാട്ടിൽ ക്ഷാമമുണ്ടായി ദാരിദ്ര്യമുണ്ടായെന്ന് പറയുക എന്തിൻ്റെ ദാരിദ്ര്യം ശരിക്കും അവിടെ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം സമാധാനത്തിൻ്റെ ദാരിദ്ര്യം പങ്കുവെക്കലിൻ്റെ ദാരിദ്ര്യം ഇല്ലാതായിട്ട് പോവുക അപ്പോഴ അങ്ങനൊരു ദാരിദ്ര്യത്തിൽ കിടക്കുമ്പം ധൂർത്തപുത്രൻ കുറേ കടന്നു കഴിഞ്ഞപ്പോൾ ധൂർത്തപുത്രൻ എന്തുണ്ടായി ബോധോധമുണ്ടായി സുബോധമുണ്ടായെന്ന് പറയുക എന്നിട്ട് അവൻ പറഞ്ഞതെന്താ ഞാൻ തിരിച്ച് എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ദാസന്മാർ വരെ പിതാവിൻ്റെ ഭവനത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ മകനായി എനിക്കും തിരിച്ചു പോകണം പറയാണ് എന്നിട്ട് ഞാൻ പറയും പിതാവിനെതിരായി അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായി ഞാൻ തെറ്റു ചെയ്തു പോയി അങ്ങയുടെ ദാസനിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ ഈ പുത്രനറിയാം പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഏറ്റവും ചെറിയ വ്യക്തി എന്ന് ലോകം തന്നെ മുദ്രകുത്തുന്ന ഈ ഏറ്റവും ചെറിയ വ്യക്തിക്ക് പോലും ആ സംരക്ഷണത്തിൽ സുഭിക്ഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പുത്രനായിട്ട് വിളിക്കപ്പെട്ട നമുക്ക് പുത്രിയായിട്ട് വിളിക്കപ്പെട്ട നമുക്ക് തിരിച്ചു നടന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ എന്ത് തിരിച്ചു കിട്ടും പുത്രസ്ഥാനവും പുത്രിസ്ഥാനവും തിരിച്ചു കിട്ടും അവൻ എഴുന്നേറ്റു തിരിച്ചു നടന്നു തിരിച്ചു നടന്നപ്പോൾ എന്താണ് കിട്ടിയത് അകലെ നിന്ന് കണ്ട് പിതാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു എന്നിട്ട് അവന് വസ്ത്രങ്ങൾ കൊടുത്തു മോതിരം കൊടുത്തു ചെരുപ്പ് കൊടുത്തു നല്ലത് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കി അതായത് നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും സ്നേഹവും സ്ഥാനമാനങ്ങളെല്ലാം അവൻ തിരിച്ചു വന്നപ്പോൾ കിട്ടിയെന്ന് പറയാം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയ വ്യക്തി തിരിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് വരാനായിട്ട് മനസ്സ് കാണിച്ചപ്പോൾ അവൻ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയെന്ന് പറയുക അപ്പോഴ് ആരെങ്കിലും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയി എന്നോർത്ത് വിഷമിച്ച് വേദനിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഓർക്കുക തിരിച്ചു നടന്നാൽ മാത്രം മതി സുബോധമുണ്ടാവുക തിരിച്ചു നടക്കുക സുബോധമുണ്ടായിട്ട് പന്നിക്കുട്ടി തന്നെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എഴുന്നേൽക്കണം തിരിച്ച് നടക്കണം അഹം എന്ന് പറയുന്ന സാധനമൊക്കെ ഉപേക്ഷിക്കണം ദാസനായിട്ട് തീർന്നാൽ മതി എന്നുള്ള ആഗ്രഹത്തോടുകൂടി തിരിച്ചു ചെല്ലണം അങ്ങനെ തിരിച്ചു ചെല്ലുമ്പം ദൈവം നമ്മളെ സ്വീകരിക്കും വഴിതെറ്റി പോകാനായിട്ട് എളുപ്പമാണ് ഇല്ലേ പക്ഷെ തിരിച്ചു കറക്റ്റ് വഴിയിലോട്ട് കയറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവർ വണ്ടിക്ക് പോകുന്നവരൊക്കെയാണ് വഴിയൊന്ന് തെറ്റി നോക്കിക്ക് ഗൂഗിൾ മാപ്പൊന്ന് റോങ്ങായിട്ടൊന്ന് കാണിച്ചു കൊടുത്തു നോക്കി പിന്നെ കിട്ടുന്ന കറങ്ങും നമ്മൾ എൻ്റെ ജീവിതത്തിൽ രണ്ട് സംഭവങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തിയോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അച്ഛൻ സെൻറ്റ് ഫിലോമിനാസ് ഹോസ്പിറ്റലിൽ വയ്യാണ്ട് കിടക്കുക അപ്പോൾ ഓരോ ദിവസം ഓരോ പ്രദേശം മാറി മാറി നോക്കാൻ വേണ്ടി പോകും
എന്റെ സമയം അപ്പോൾ വൈകുന്നേരത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വണ്ടിക്ക് എഴുതി എഴുത്തും പോയതൊന്നുമില്ല, ഈ നമ്പറുകളെ ഉള്ളൂ, 16A 16B എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്പറേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഏതോ ഒരെണ്ണത്തിൻ്റെ 16 കണ്ടു, അതിൻ്റെ അടിയിൽ ബി കണ്ടില്ല. 16 ചാടി കയറി ഇങ്ങ് പോവുക, നിറച്ചും തിരക്ക്, കുറേ ദൂരം പോയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ വണ്ടി നിർത്തുന്നില്ല, ഇതിലൂടെ ഒന്നും അല്ല പോകുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇത് ഈ ഈ ബാംഗ്ലൂർ സിറ്റിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ട്രാക്കുകളൊക്കെ വൺ വേ ടു അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറും. അപ്പം ഞാൻ ഓർത്തിരി പണിയെടുക്കുന്നവരെ മാറ്റി വരും. കുറേ കഴിഞ്ഞിട്ടൊന്ന് കാണുക, കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ കുറേ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഒരു സ്ഥലത്തെത്തി. അപ്പം ഞാൻ അടുത്തിരിക്കുന്ന ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ സ്ഥലമെത്തിയോ? അപ്പോൾ എൻ്റെ പൊന്നു മോനെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായി, ഈ ബസ് ബസ് സ്റ്റോപ്പിൽ കയറിയില്ല, തിരക്ക് കാരണം പുറത്ത് നിർത്തിയിട്ട് ആൾക്കാരെ ഇറക്കി വിട്ടു. ഞാൻ ഈ ചുറ്റും ആളുകൾ കാരണം ഇറങ്ങിയത് കണ്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് 4 മണിക്ക് ഇറങ്ങി, ഞാൻ 5:30 എത്തേണ്ട, ഞാൻ കറങ്ങി തിരിഞ്ഞ് അവശതയായി വിശന്ന്, കയ്യിൽ പൈസ ഒന്നും ഇല്ല, ആ വണ്ടി കുളിക്കുള്ള പൈസ മാത്രമേ തരികൊള്ളൂ, അവശതയായി ഒരു നാരങ്ങ വെള്ളം കുടിക്കാനുള്ള പൈസ പോലും എക്സ്ട്രാ ഇല്ല. അവശതയായിട്ട് ഞാൻ ഒരു 9 മണിയായപ്പോൾ നിഴഞ്ഞിഴഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ വന്ന് കയറുക. ഞാൻ ഓർത്ത് ഇന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വഴക്കിട്ടു. അച്ഛനോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ ആ വഴി തെറ്റിപ്പോയി. അതിന് അച്ഛനും ഒരു ദൈവദൂതനെ പോലെ എന്നോട് പറയുക, സാരമില്ല, ഈ ബാംഗ്ലൂർ സ്വഭാവം അതാ, ചില സമയത്ത് ഇങ്ങനെ വഴിതെറ്റിച്ചൊക്കെ വിടും, സാരമൊന്നുമില്ല, നീ വല്ലതും കഴിച്ചോ? ഇല്ല. എന്നാൽ പോയി ക്യാൻറ്റീനിൽ പോയി കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. ഒന്നോർത്തേക്ക് ഒരു ചെറിയ അശ്രദ്ധ മൂലമുണ്ടായ വഴിതെറ്റിൽ 3-4 മണിക്കൂർ നഷ്ടപ്പെടുത്തി കളഞ്ഞ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലപ്പോൾ സംഭവിക്കും. ഇതുപോലെ ഒരു ചേട്ടൻ്റെ വീട്ടിലെ ഒരു സാധനം കൊടുക്കാൻ വിദേശത്തുള്ളൊരു അച്ഛൻ കൊടുത്തു വിട്ടു. ഈ പാക്കറ്റുമായിട്ട് ഞാൻ ബൈക്കിൽ കറങ്ങി നടക്കുക, ഈ വീട്ടിൽ മാത്രത്തിൽ വീടിന് ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. വീട്ടുകാർ പറയും ആ വഴി കിടാൻ പറയും, ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് വഴിക്ക് കയറി പോകും. ഈ ഇങ്ങനെ കറങ്ങി നടന്ന് രാവിലെ പോയി ഞാൻ വൈകുന്നേരം അപ്പോഴത്തേനും വീട്ടിലെത്തി, സാധനം കൊടുത്ത് കഴിഞ്ഞപ്പോൾ സമാധാനമായി. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഈ ചേട്ടൻ്റെ വീട്ടിലോട്ട് കയറേണ്ട വഴിയിൽ മാത്രം കയറിയില്ല, ബാക്കി ആ ഗ്രാമത്തിലുള്ള സകലമാന വഴിയിലൂടെയും കയറി പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തെറ്റൽ, ചെറിയൊരു ഒരു അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്രമാത്രം വഴിതെറ്റിപ്പോകുന്നോ അത്രയും സമയമെടുക്കും തിരിച്ചു വരാനായിട്ട്, അത്രയും നഷ്ടം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ചിലർ പറയും പള്ളി കയറത്തില്ല, പ്രാർത്ഥിക്കാൻ പോകത്തില്ല എന്നൊക്കെ പറയും, പിടിവാശി പിടിച്ചിരിക്കും. ഞങ്ങൾ ഈ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ഹൗസ് വിസിറ്റിംഗ് നടത്തുന്ന സമയത്ത് ചേട്ടാ ഒന്ന് പള്ളി വാ, ധ്യാനത്തിലൊന്ന് പങ്കെടു. ഇല്ല ഞാൻ വരത്തില്ല. ചിലപ്പോൾ പറയും ആ അച്ഛൻ മാറാതെ ഞാൻ വരത്തില്ല, ഈ ആള് കൈക്കാരത്തിന് മാറാതെ ഞാൻ വരത്തില്ല, പള്ളിയിൽ ഈ മാറ്റം വരത്തില്ല ഞാൻ വരത്തില്ല. വാശി പിടിച്ചിരിക്കുക, ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ചേട്ടാ, വാശി ചേട്ടൻ പിടിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരിക്കൽ ചേട്ടൻ തിരിച്ച് ഈ പള്ളി വരും, ഇന്നല്ലെങ്കിൽ നാളെ. ദിവസങ്ങൾ എടുക്കും തോറും ചേട്ടനായിരിക്കും നഷ്ടം കൂടുതൽ. അതുകൊണ്ട് നഷ്ടം കുറയ്ക്കണമെങ്കിൽ ചേട്ടൻ തന്നെ തീരുമാനമെടുക്കുക. തമ്പുരാനിൽ അകന്നു പോകും, അകന്നു പോയി പോയിക്കൊണ്ടേയിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, തിരിച്ച് നടക്കാനും നമുക്ക് പറ്റും. പക്ഷേ അകലം കൂടുന്തോറും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ പറയും അയ്യോ നേരത്തെ വരാമായിരുന്നല്ലോ, നേരത്തെ പങ്കെടുക്കാമായിരുന്നല്ലോ, നേരത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങാമായിരുന്നല്ലോ, നേരത്തെ ദൈവത്തിലേക്ക് വരാമായിരുന്നല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. അപ്പോഴോർക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് തീരുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം ഇനി അകന്നു പോയാൽ തന്നെ ആ ദൈവത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് എനിക്ക് പറ്റണം. ദിവസത്തിൻ്റെ അവസാനം നമ്മളെല്ലാവരും ഈ കിടക്കാൻ പോകുന്നതിന് മുമ്പ് എന്താ പറയുക, ആത്മശോധനയൊക്കെ ചെയ്യുന്നവരാണോ? അല്ലേ? വലിയ എന്താ പറയുക, വലിയ പേപ്പറിൽ എഴുതി ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മളൊക്കെ ചെയ്യുന്നവരാണ് അല്ലേ? ശരിയല്ലേ? അപ്പം ഇന്ന് മുതൽ നമ്മളൊരു ചെറിയ 4 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം നമുക്ക് നമ്മോട് തന്നെ. 1, ഇന്ന് നീ ആരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചത്? ഇന്ന് നീ ആരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചത്? കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ചോദിക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെ, ഇന്ന് ഞാൻ ആരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചത്? 2, ഇന്ന് നീ ആരോടാണ് അല്ലെങ്കിൽ ആരെപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്? നീ ആരോടാണ് ആരെപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്? 3, ഇന്ന് നീ ആർക്കു വേണ്ടിയാണ് നീ ജോലി ചെയ്തത്? ഇന്ന് നീ ആർക്കു വേണ്ടിയാണ് ഈ ജോലി ചെയ്തത്? 4, ഇന്ന് നീ ആരോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്? 1, ഇന്ന് നീ ആരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചത്? 2, ഇന്ന് നീ ആരോടാണ് അല്ലെങ്കിൽ ആരെപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്? 3, ഇന്ന് നീ ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്തത്? 4, ഇന്ന് നീ ആരോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്? ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഓർത്തിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും ഒരു ചോദ്യമെങ്കിലും നമ്മൾ ഓർത്തിരിക്കും, ഏതെങ്കിലും ഒരു ചോദ്യമെങ്കിലും നമ്മൾ ഓർത്തിരിക്കും. കിടക്കാൻ പോകുന്നതിന് നമ്മൾ ഓർക്കുക, ഇത്ര ഓർത്താൽ മതി, നമ്മളൊരു ദിവസം തീരാറായി കഴിയുമ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ആർക്കാണ്? എൻ്റെ ജീവിതത്തിനാണോ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ, എൻ്റെ
പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതോ എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഏറ്റവും അല്ലെങ്കിൽ ഈശോയ്ക്കാണോ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? പലതും ബാലിശമായിട്ടൊക്കെ തോന്നും, പലതും കളിതമാശകളൊക്കെ ആയിട്ട് തോന്നും അല്ലേ? പക്ഷേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, തന്നോടൊപ്പമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. വരുന്നതിന് വേണ്ടിയില്ല, തന്നോടൊപ്പമായിരിക്കുക, എന്നിട്ട് നീ സുവിശേഷം പ്രസംഗിക്കാൻ പോകുക എന്ന് പറഞ്ഞ് 24 മണിക്കൂറും തമരാൻ്റെ മുമ്പിൽ പോയിരിക്കലല്ല. അത് മാത്രമല്ല പ്രാർത്ഥന, പണ്ട് ഈ ജാൻസനിസം എന്ന് പറയുന്നൊരു ഇസം ഉണ്ടായിരുന്നു, അതിനെ തകർത്തെറിഞ്ഞൊരു പ്രധാന വ്യക്തിയായിരുന്നു ഈ അൽഫോൺസ് ലിഗോറി എന്ന് പറയുന്നത്. അന്ന് പറഞ്ഞിരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ അതായത് എന്താ പറയുക, ഫുൾ ടൈം പ്രാർത്ഥിക്കുന്നവരാണ്, ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കുന്നവരാണ് രക്ഷപ്പെടുകയുള്ളൂ. അന്നത്തെ ഒരു ചിന്താഗതി അതായിരുന്നു. അപ്പം ഇങ്ങനെ രാവും പകലും ഇന്ന് കരകരാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ മാത്രം രക്ഷപ്പെടും, അല്ലാത്തവരും രക്ഷപ്പെടില്ല. അതിൻ്റെ കുഴപ്പമെന്ന് ചോദിക്കും, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ആർക്കാണ് എപ്പോഴും ഇരുന്ന് ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുക? അന്ന് ഇറ്റലിയിലൊക്കെ റോമിലൊക്കെ എന്നറിയോ, വീടുകളിൽ തന്നെ പള്ളിയും ചാപ്പലും ഒരു വൈദികനൊക്കെ ഉണ്ടാവും. അപ്പോൾ വീടുകളിൽ തന്നെ കയറി നിന്ന് പ്രാർത്ഥിക്കാം. ആർക്കാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നപ്പം? കാശുള്ളവർക്ക്, പണമുള്ളവർക്ക്, കാരണം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും വീട് വൃത്തിയാക്കാനും കാര്യങ്ങൾ ചെയ്യാൻ ആരുണ്ട്? സേവകരുണ്ട്, സെർവൻസ് ഉണ്ട്. അപ്പം ഒരു പണിയില്ലാത്തവർക്ക് ഫുൾ ടൈം കയറി പ്രാർത്ഥിക്കാം. അപ്പം ചിന്താഗതി എങ്ങനെയായി മാറി? പണമുള്ളവർക്കേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ, ജാൻസനിസം. അപ്പം ഈ അൽഫോൺസ് ലിഗോറി പറഞ്ഞു, അല്ല, എല്ലാവർക്കും രക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പ്രഘോഷിച്ചു തുടങ്ങിയ ആളാണ് ദിവ്യ രക്ഷക സഭ എന്ന് പറയുന്ന റിഡംപ്റ്റിസ്റ്റ് സഭ സ്ഥാപിച്ചത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും രക്ഷയുണ്ട് അല്ലേ? ദൈവം ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെയാണ് മഴ പെയ്യിപ്പിക്കുക. ഓരോ വിശുദ്ധൻ്റെ ജീവിതത്തിലും ഒരു ഭൂതകാലമുണ്ടെന്ന് പറയുക, ഓരോ പാപിയുടെ ജീവിതത്തിലും ഒരു ഒരു എന്തുണ്ട്, എന്തുണ്ട്? മുന്നോട്ടുള്ള ജീവിതത്തിന് എന്താ പറയുക, വരാൻഡിക്ക് ജീവിതത്തിന് എന്താ പറയുക, ഭാവി ജീവിതമുണ്ട്. അതായത് ഏത് വിശുദ്ധൻ്റെ ജീവിതം നോക്കിയാലും തെറ്റായ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ചൊരു സമയമുണ്ട്. ഇനി ഏതൊരു പാപിയുടെ ജീവിതത്തിലൂടെ നോക്കി കഴിഞ്ഞാൽ അവനെന്തുണ്ട്? ഒരു ഭാവിയുണ്ട്. എന്തായി തീരാൻ? വിശുദ്ധനായി തീരാനായിട്ട്. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് എന്ത്? ദൈവ സാന്നിധ്യ സ്മരണ എന്ന് പറയുക, ദൈവനാമം ജപിച്ചുകൊണ്ടിരുന്ന അല്ലേ. നമ്മൾ ഫിലോക്കാലി എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മനസ്സിലാകും, അതിലെ ആളുകൾ എപ്പോഴും എന്താ പറയുക, കർത്താവെ പാപിയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ, കർത്താവെ പാപിയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ, ഇങ്ങനെ ഓരോ സുഹൃത്ത് ജപങ്ങളും ജപങ്ങളും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നതെന്ന് പറയുക. അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യ സ്മരണ എന്തു ചെയ്യുമ്പോഴും എപ്പോഴാണെങ്കിലും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കുക. എൻ്റെ ഉള്ളിലും എൻ്റെ ചുറ്റുമുള്ളവരുടെ ഇടയിലും ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തെ തിരിച്ചറിയാനായിട്ട് ഈശോയെ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.